താടാസനം. താടാസനം ചെയ്യാൻ നീണ്ടു നിവർന്നു നിൽക്കുക. രണ്ട് കൈകളും ചെവിയോട് ചേർത്ത് ഉയർത്തി ശിരസിന് മുകളിലായി പിടിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കൈപ്പത്തികൾ കൊരുത്തുപിടിച്ച് മുകളിലേക്ക് മലർത്തുക. ഇനി ഉപ്പൂറ്റികൾ തറയിൽ നിന്ന് ഉയർത്തി മുകളിലേക്ക് വലിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്. അല്പസമയം ഈ നിലയിൽ നിന്ന ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ശരീരമയച്ച് പൂർവ്വസ്ഥിതിയിൽ എത്തുക. കടീചക്രാസനം. ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി ചെവിയോട് ചേർത്ത് വെക്കണം. വലത് കൈ ശരീരത്തോട് ചേർത്ത് വെക്കണം. ഇനി ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ട് വലതുവശത്തേക്ക് ചരിക്കുക. അല്പസമയം ആ നിലയിൽ തുടർന്ന ശേഷം ശ്വാസമെടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ എത്തണം. ഇനി വലത് കൈ മുകളിലേക്ക് ഉയർത്തി ഇടതുവശത്തേക്ക് ചരിഞ്ഞും പരിശീലിക്കാം. ഗോമുഖാസനം. സ്ത്രീകളുടെ ശാരീരിക സൗന്ദര്യത്തിന് ഉത്തമമായ ആസനമാണ് ഗോമുഖാസനം. വീരാസനത്തിന്റെ മാതൃകയിൽ കാലുകൾ വിലങ്ങനെ വെച്ച് കാൽമുട്ടുകൾ നേർരേഖയിലാക്കി ഇരിക്കുക. ഇനി ഇടത് കൈ ഉയർത്തി മുട്ടുമടക്കി ദേഹത്തിന് പിന്നിലൂടെ വലത് കൈയിൽ പിടുത്തമിടുക. ഈ വിധമിരുന്ന് ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഇത്തരത്തിൽ അല്പസമയം ഇരുന്ന ശേഷം മറുവശത്തും പരിശീലിക്കാം. മാർജാരാസനം. വജ്രാസനത്തിൽ ഇരുന്ന ശേഷം കൈകൾ മുന്നിലൂന്നി ഉയർന്ന് കാൽമുട്ടുകളിൽ നിൽക്കുക. ഇനി ശ്വാസം പൂർണ്ണമായും വിട്ടുകൊണ്ട് ശരീരം വളയ്ക്കുകയാണ് വേണ്ടത്. ശ്വാസമെടുക്കുന്നതിനൊപ്പം ഇനി നട്ടെല്ല് പിറകിലേക്ക് ഞെളിച്ചു നിൽക്കണം. കഴുത്തും തലയും പുറകിലേക്ക് ഞെളിയണം. ഇത്തരത്തിൽ അല്പസമയം നിന്ന ശേഷം മാർജാരാസനം ആവർത്തിക്കാം. വ്യാഘ്രാസനം. മാർജാരാസനത്തിന്റെ വകഭേദമാണ് വ്യാഘ്രാസനം. മാർജാരാസനത്തിൽ നിന്ന ശേഷം വലതുകാൽ പിന്നിലേക്ക് പരമാവധി നീട്ടുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് പിന്നിലേക്ക് നീട്ടിയ കാൽ മെല്ലെ മടക്കി നെഞ്ചിനോട് ചേർക്കുക. ഇതേസമയം തലയും കുനിച്ച് മൂക്ക് കാൽമുട്ടിൽ തൊടിയിക്കണം. തുടർന്ന് ശ്വാസമെടുക്കുന്നതിനൊപ്പം കാൽ പിന്നിലേക്ക് നീട്ടി പൂർവ്വസ്ഥിതിയിൽ എത്തുക. ഹലാസനം. നീണ്ടു നിവർന്ന് കിടന്ന ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ ഉയർത്തി തലയ്ക്ക് പിന്നിലായി തറയിൽ കുത്തുക. കൈകൾ ഇരുവശങ്ങളിലുമായി തറയിൽ പതിഞ്ഞിരിക്കണം. ഇപ്പോൾ ഹലാസനം പൂർത്തിയായി. നമ്മുടെ ശാരീരിക മാനസിക ശക്തിയുടെ ആരംഭവും വളർച്ചയും നാശവുമെല്ലാം സൂര്യനിൽ നിന്ന് തന്നെയാണ്. സൂര്യകിരണങ്ങളേറ്റ് നടക്കുന്നത് പോലും ആരോഗ്യദായകമാണെന്നിരിക്കെ സൂര്യ നമസ്കാരത്തിന്റെ പ്രാധാന്യവും ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്ഥിരമായി സൂര്യ നമസ്കാരം ചെയ്യുന്നയാൾ യുവാവായിരിക്കുന്നു എന്നാണ് വിശ്വാസം.
ബോധത്തിന്റെ അഥവാ പ്രജ്ഞയുടെ വികാസമാണ് മനുഷ്യന്റെ സ്വയം പരിണാമത്തിന്റെ ലക്ഷ്യം. വ്യക്തി ബോധമായി പരിണമിക്കുന്ന ഈ അസാധാരണ പരിണാമം യോഗയിലൂടെ മാത്രമേ സാധ്യമാകൂ. ഒടുങ്ങാത്ത സമൃദ്ധിയുള്ള ആത്മചൈതന്യത്തിന്റെ സ്രോതസ് കണ്ടെത്തുകയെന്ന പവിത്രമായ ലക്ഷ്യമാണ് നമുക്ക് നേടേണ്ടത്. അതിവേഗം കൈവിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പൈതൃക ലക്ഷ്യത്തിന്റെ സാംസ്കാരിക തനിമയുടെ തിരിച്ചുവരവിനായി മാനവരാശിക്ക് ഭാരതം നൽകിയ സംഭാവനയായ യോഗശാസ്ത്രമെന്ന അഭൗമശാസ്ത്രത്തിലൂടെ നമുക്ക് പരിശ്രമിക്കാം. മതാതീതമാണ് യോഗാസനങ്ങൾ. ആർക്കും എപ്പോഴും ചെയ്യാനാകുന്ന, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശോഭ നൽകുന്ന യോഗാസനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യ സാംസ്കാരിക മേഖലകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുവാൻ ഒന്നേയുള്ളൂ. അനാദികാലം മുതൽ ഭാരതീയ ഋഷിവര്യന്മാർ സുദീർഘ തപം കൊണ്ടും ധ്യാനം കൊണ്ടും സമ്പാദിച്ച യോഗമാർഗം. ഇനിയുള്ള ദിനങ്ങൾ യോഗ സാധനയിലൂടെ ആരോഗ്യവും സൗന്ദര്യവും നിത്യയൗവനവും നേടുവാനുള്ളതാകട്ടെ. ബലവാന്മാരായ സൗന്ദര്യവതികളായ നിത്യ യൗവനയുക്തരായ ഒരു സമൂഹത്തിനായി നമുക്ക് പരിശ്രമിക്കാം. നമസ്കാരം.